ശങ്കരൻകുട്ടിക്ക് ഒരു പെണ്ണ് കിട്ടിയെന്നുള്ള ഒരു മലയാള സിനിമയുണ്ട്, 90s ഇറങ്ങിയ മലയാള സിനിമയാണ്. ചിത്രം ഏപ്പടമാണേ, പക്ഷെ ഭയങ്കര ഹിറ്റായി. 90s നായികമാരായ അഭിലാഷയും സുഗന്ധിയും ഒക്കെ അഭിനയിച്ച ചിത്രം. ശങ്കരൻകുട്ടി എന്ന മന്ദബുദ്ധിക്ക് പെണ്ണ് കിട്ടാൻ നടക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇപ്പോ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഓർമ്മ വന്നത് അബ്ദുള്ളക്കുട്ടിയെ കുറിച്ച് ഓർത്താണ്. അബ്ദുള്ളക്കുട്ടി കുറച്ചു നാളായി ഡൽഹിയിലാണ്. അബ്ദുള്ളക്കുട്ടി മൂത്ത മുസങ്കിയ എന്ന് മാത്രമല്ല BJP ദേശീയ ഉപാധ്യക്ഷനാണ്. പക്ഷെ അടുത്ത കാലത്തായി അബ്ദുള്ളക്കുട്ടിയെ BJP അടുപ്പിക്കുന്നു. അബ്ദുള്ളക്കുട്ടി BJP ചേർന്നപ്പോ മോദിയാണ് കെട്ടിപ്പിടിച്ച് ആനയിച്ചത്, ആശ്ലേഷിച്ച് ആനയിച്ചത്, ദേശീയ ഉപാധ്യക്ഷനുമാക്കി. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്ദുള്ളക്കുട്ടിക്ക് പലവിധ മോഹങ്ങൾ നൽകി. ഗവർണറാക്കും വരെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടിയെ ഗവർണറാക്കും വരെ BJP പറഞ്ഞു, ഗവർണറാക്കിയില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ അബ്ദുള്ളക്കുട്ടി തീർത്തും നിരാശനായിരുന്നു. ലക്ഷദ്വീപിലെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പായും തലയണയൊക്കെ എടുത്ത് ലക്ഷദ്വീപിൽ പോയി നിന്ന് കുറച്ച് കേന്ദ്ര ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിക്കാൻ ഒക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. അവിടെ പോലും കിട്ടി. അതിനുശേഷം അബ്ദുള്ളക്കുട്ടി ഡൽഹി കിടന്ന് കറങ്ങുകയാണ്. ഇപ്പോ അബ്ദുള്ളക്കുട്ടിക്ക് ഒരു പെണ്ണ് കിട്ടിയിട്ടുണ്ട്. ആ പെണ്ണ് കിട്ടിയത് വയനാടാണ്. വയനാട്ടിൽ BJP നിൽക്കില്ല, കാരണം കെ സുരേന്ദ്രൻ നിന്ന് കെട്ടിവെച്ച കാശുപോയ ലോക്സഭാ മണ്ഡലമാണ്. പ്രിയങ്കാഗാന്ധിക്കെതിരെ മത്സരിക്കാൻ BJP നേതാക്കൾ ആരും തയ്യാറല്ല. കാരണം വെറുതെ പോയി തോറ്റ് കെട്ടിവെച്ച കാശും പോയി, നാണം കെടേണ്ട എന്ന് BJP നേതാക്കൾ അന്യോന്യം തീരുമാനിച്ചിരിക്കും. എന്റെ ആവശ്യത്തൊന്നും ജമ്മത്തി പോകില്ല വയനാട്ടിൽ. അപ്പൊ ആരെങ്കിലും വേണം ചാവേറായി. എന്തായാലും അബ്ദുള്ളക്കുട്ടിയെ ചാവേറാക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അബ്ദുള്ളക്കുട്ടി ഹാപ്പി, കാരണം മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയോടാണല്ലോ. അതുകൊണ്ട് തന്റെ പേര് ദേശീയ ശ്രദ്ധ നേടും. CPI അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട് പേര്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്തായാലും അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് നിർത്താൻ BJP തീരുമാനിച്ചിരിക്കുന്നു. ഈ നേർച്ച കോഴികളായി ആരെങ്കിലും, അതുകൊണ്ട് വയനാട്ടിൽ നേർച്ച കോഴിയായി അബ്ദുള്ളക്കുട്ടി മാറിയിരിക്കും. നേർച്ച കോഴി എന്ന് പറഞ്ഞാൽ കറക്റ്റ് നേർച്ച കോഴി. അബ്ദുള്ളക്കുട്ടി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞു. അതിനെ വയനാട്ടിൽ നിൽക്കുന്നതിന് മുന്നോടിയായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞു. വയനാട് ഗാന്ധി കുടുംബം അധീശത്വം പ്രാപിക്കുന്നു, ഗാന്ധി കുടുംബം ദത്തെടുക്കുന്നു, ഗാന്ധി കുടുംബം പിടിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് താൻ വയനാട്ടിലെത്തുകയാണ് എന്ന സൂചന അബ്ദുള്ളക്കുട്ടി നൽകിയിരിക്കുന്നു. അബ്ദുള്ളക്കുട്ടി വയനാട്ടിൽ എത്തുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് BJP. കാരണം തങ്ങളുടെ തലയിൽ ഇത് വന്ന് വീണില്ലല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. തങ്ങളുടെ തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശും പോവും, നടത്തിയ പ്രചരണവും പറയാം. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയെ തോപ്പിക്കുമെന്നാണ് BJP സൈബർ വൃത്തങ്ങൾ എഴുതിയത്. കെ സുരേന്ദ്രൻ ആദിവാസികളുടെ വോട്ട് പിടിക്കുമെന്നും ജാനു കെ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തു. പണ്ടത്തെ കൈക്കൂലി കിടപ്പുണ്ടല്ലോ, ജാനുവിന് പൈസ കൊടുത്ത സംഭവം കിടപ്പുണ്ടല്ലോ, അത് പ്രസീത അഴിക്കോട് തുറന്നു പറഞ്ഞല്ലോ. അങ്ങനെ ജാനുവും കെ സുരേന്ദ്രനും തമ്മിലൊരു പാലമുണ്ട്. ജാനു സഹായിക്കും, കെ സുരേന്ദ്രൻ ജയിക്കും, രാഹുൽ ഗാന്ധിയെ മലർത്തിയടിക്കും എന്നൊക്കെയായിരുന്നു ഈ സംഘപരിവാർ മണ്ടന്മാർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചിരുന്നത്. ഈ സംഘപരിവാർ എന്ന് വെച്ചാൽ മണ്ടന്മാരാണല്ലോ. അതുകൊണ്ട് എന്താ പറയുക, എന്തും അവന്മാർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കും. ഇപ്പോ അബ്ദുള്ളക്കുട്ടി മത്സരിക്കാൻ എത്തുമ്പോൾ അവർ ആഘോഷിക്കില്ല. കാരണം അബ്ദുള്ളക്കുട്ടിയെ അവർ അകറ്റി നിർത്തുന്നു. എല്ലാ മുസ്ലിങ്ങളെയും അകറ്റി നിർത്തുന്നത് പോലെ തന്നെയാണ് അബ്ദുള്ളക്കുട്ടിയെ അകറ്റി നിർത്തുന്നത്. പിന്നെ മുസ്ലിങ്ങളുടെ ഒരു മുഖമെന്ന നിലയിൽ അബ്ദുള്ളക്കുട്ടിയെ ഇങ്ങനെ ദേശീയ ഉപാധ്യക്ഷനായി വെച്ചിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ഇത്തവണ മോദി മന്ത്രിസഭയിൽ എത്ര മുസ്ലിം മന്ത്രിയുണ്ട്? BJP MP എത്ര മുസ്ലിങ്ങളുണ്ട്? ആരുമില്ല. അതാണ് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷന്റെ പ്രത്യേകത. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു സിദ്ധാന്തമാണ് BJP സംഘപരിവാറും എക്കാലവും ആവിഷ്കരിക്കുന്നത്. മണ്ടൻ അബ്ദുള്ളക്കുട്ടിയൊക്കെ അതിൽ ചെന്ന് വീണിരിക്കും. അബ്ദുള്ളക്കുട്ടിക്ക് ഇനി പോകാൻ രാഷ്ട്രീയമില്ല. കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല, അവരെടുക്കില്ല. കാരണം കോൺഗ്രസിൽ പോയി മാറ്റിയതാണ്. സരിത കേസൊക്കെ ഉണ്ടേ, സരിത കേസിന്റെ നാറ്റം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അബ്ദുള്ളക്കുട്ടിക്ക്. എന്തായാലും വയനാട്ടിൽ കുട്ടി വരുന്നു. കുട്ടിക്ക് കെട്ടിവെച്ച കാശ് പോകുമെന്നുള്ളത് 8 നിലയിൽ ഉറപ്പ്.